ഇന്ത്യയിൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ ഗോവധം പശുവിനെ വധിച്ച് പശുവിനെ ചെയ്യുക പശുവിനെ സ്ലോട്ടറിങ് അനുവദിച്ചിട്ടുള്ളൂ ഗോവധം അനുവദിച്ചിട്ടുള്ളൂ ഇന്ത്യയിൽ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ബീഫ് ഓപ്പണായി വെച്ചിരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളേ ഉള്ളൂ ഇത് നരേന്ദ്രമോദി കൊണ്ടുവന്നാൽ ഇന്ത്യ സ്വതന്ത്രമായ കാലം തൊട്ടുള്ളതാണ് ഡൽഹിയിലില്ല ആകെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് കേരളം വെസ്റ്റ് ബംഗാൾ നമ്മൾ തമിഴ്നാട്ടിൽ പോലും ഗോവധമില്ല അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വയസ്സായ പശുക്കളെ ഇവിടെ വെട്ടാനായിട്ട് കൊണ്ടുവരുന്നത് ഗോവധം അലൗഡ് അല്ല ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിന്ദുമതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് പശു ഗോമാതാവ് ചിലരൊക്കെ തമാശയായി ചാണക സംഘികൾ ഗോവധം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവർ ഭൂമി ഇന്ത്യ എന്തെന്ന് അറിഞ്ഞുകൂടാത്തവർ ഇന്ത്യയിലെ ഒരു വളരെ ഒരു കാര്യമാണ് പശു അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം അവരുടെ എക്കോണമിയുടെ ഭാഗമാണ് അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് അവരുടെ മതത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ നടക്കുന്ന പല വർഗീയ കലാപങ്ങളും ഗോവധം നടക്കുമ്പോഴോ അല്ലെങ്കിൽ പശുക്കുട്ടിയെ മോഷ്ടിക്കുമ്പോഴോ രഹസ്യ വളരെ രഹസ്യമായി ഗോവധം നടത്തുമ്പോഴോ ഉണ്ടാകുന്ന വർഗീയ കലാപങ്ങളാണ് അത് ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഹിന്ദു മതത്തിൽ അത് ചെയ്താൽ അവരത് സമ്മതിക്കില്ല ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ പോകുന്ന മലയാളികൾ ദുബായിൽ പോയിട്ട് പന്നി ഇറച്ചി വേണമെന്ന് പറയുമോ അമേരിക്കയെ പറയുമോ പക്ഷേ അമേരിക്കയിൽ പോയി എനിക്ക് കുതിരയറച്ചു വേണമെന്ന് പറയുമോ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുതിരയെ തൊടാൻ പറ്റില്ല കാര്യം ഹോളി ലീഡേഴ്സ് മുഴുവൻ വരുന്ന വാഹനമാണ് കുതിര മുസ്ലിങ്ങൾക്ക് ഹറാമായ കാര്യമാണ് പന്നി അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ടിട്ടില്ലേ പന്നി ഇറച്ചി ക്രിസ്ത്യ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ സമൂഹം പന്നിയിറച്ചി ഉപയോഗിക്കും പക്ഷെ മുസ്ലിം സമുദായം അത് ഉപയോഗിക്കാറില്ല പിന്നെ ഞാൻ ഞാനിതിനകത്ത് പറയുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം സെൻസിറ്റീവ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു മര്യാദ പാലിക്കണം ആളിക്കത്തിക്കരുത് ഇത് ഇതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത് ഗോവധത്തിനെതിരെ നോർത്ത് ഇന്ത്യയിൽ അത് ഗോവധം പശുവിനെ കൊല്ലാൻ സമ്മതിക്കുന്നില്ല ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് മണ്ട ചിരിയാണ് തോന്നുന്നു നിങ്ങളിങ്ങനെ പറയുന്നുണ്ട് അവർക്കും ഗുണമാണ് അവരവരുടെ വോട്ട് ബാങ്ക് മെജോറിറ്റി കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ നോർത്ത് ഇന്ത്യ ഞങ്ങൾ ഞങ്ങളൊക്കെ കോളേജ് ക്യാമ്പ് കൻ്റീനിൽ ബീഫ് കഴിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ കേരളത്ത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യ പോയിട്ട് എനിക്ക് ബീഫ് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല വർക്ക് ചെയ്യണ്ട കേരളത്തിൽ തന്നെ വർക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഗൾഫിൽ പോയി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പന്നി വേണമെന്ന് പറയാൻ പറ്റുമോ ധൈര്യവും ഫ്രീഡവും അല്ലാതെ പണ്ടും നോർത്ത് ഇന്ത്യയിൽ പശുവിനെ തൊട്ടെന്ന് നിറഞ്ഞാൽ വിവരമറിയും അത് ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ആം ആദ്മി പാർട്ടി ഭരിച്ചാലും ജനതാദൾ ഭരിച്ചാലും സമാജ്വാദി പാർട്ടി ഭരിച്ചാലും നോർത്ത് ഇന്ത്യയിൽ പശുവിനെ തൊട്ടാൽ ഗോമാതാവിനെ തൊട്ടാൽ വിവരമറിയും അവർ ഡെയിലി ഭക്ഷണം കൊടുക്കുകയും ഡൽഹിയിലൊക്കെ റോഡുകളിൽ എല്ലാവരും ഓഫീസിൽ പോകുമ്പോൾ ഒരു ബാക്കി വരുന്ന ഫുഡ് എടുത്തിട്ട് പശുവിന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ അത് അവരുടെ സെൻസിറ്റീവായ വിഷയമാണ് ഇവിടെയും കേരളത്തിനേതായ സെൻസിറ്റീവ് വിഷയങ്ങൾ പറഞ്ഞങ്ങനെ ഇരിക്കും പക്ഷേ ശബരിമല പോലത്തെ സെൻസിറ്റീവ് വിഷയങ്ങൾ ഒരു കോടതി വന്ന് വിധി വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് റിലീജിയസ് സെൻസിറ്റിവിറ്റി റിലീജിയസ് സെൻസിറ്റിവിറ്റിയിൽ മര്യാദക്കിരിക്കുക കാലവും ചരിത്രവും ഒക്കെ ഇങ്ങനെ മാറുന്നതനുസരിച്ച് അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും ഉണ്ടാവട്ടെ അന്ധവിശ്വാസങ്ങൾ മാറട്ടെ അത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് പിന്നെ നമ്മൾ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ പോലെ അമ്പലങ്ങളിൽ ഇത് അത് അങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഞാൻ തലശ്ശേരിയിൽ ജനിച്ചു കൊടുത്ത ആളാണ് തലശ്ശേരിയിൽ ആദ്യത്തെ വർഗീയ കലാപം നടക്കുന്നത് ഹിന്ദു ഘോഷയാത്ര പോകുന്ന സമയത്ത് ഒരു മുസ്ലിമിൻ്റെ ഹോട്ടലിൽ നിന്ന് ചില ഹിന്ദുക്കൾ ആണെന്ന് പറയുന്ന എന്നാണ് പോലീസ് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ഹോട്ടലിൽ നിന്ന് തലശ്ശേരിയിൽ പോകുന്ന വിഗ്രഹവുമായി പോകുന്ന ഘോഷയാത്രയിൽ വിഗ്രഹത്തിൻ്റെ പുറത്ത് ചെരുപ്പിട്ടതിൽ നിന്നാണ് തലശ്ശേരിയിലെ ആദ്യ വർഗീയ കലാപങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ അന്ന് ആ സമയത്ത് ആ സ്ഥലത്ത് സബ് കലക്ടർ ഒരാളാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ മോഹനേന്ദ്രൻ എനിക്കിത് കൃത്യമായിട്ട് അറിയാവുന്ന വിഷയമാണ് എല്ലാ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല നമ്മളെവിടെയും ഇതുപോലെ വർഗീയ കലാപം ഉണ്ടാക്കാറുണ്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഓരോ സ്ഥലം നമ്മുടെ എല്ലാ ജംഗ്ഷനിലും എല്ലാ നഗരങ്ങളിലും എല്ലാ ജംഗ്ഷനിലും എല്ലാ ഗ്രാമങ്ങളിലും നൊണയന്മാരും ബഹളം ഉണ്ടാക്കുന്നവരും ആളുകളെ തമ്മിലടിപ്പിക്കുന്നവരും തമ്മിലടിച്ച് ജീവിച്ചിരിക്കുന്ന ജീവിപ്പിക്കുന്നവരും ബഹളം ഉണ്ടാക്കി ഭൂമി അടിച്ചു മാറ്റുന്നവരും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരും എല്ലാ തരികിടകളും എല്ലാ ജംഗ്ഷനിലും ഉണ്ട് പിന്നെ കേരളത്തിൽ പത്രങ്ങൾക്ക് ആവശ്യമില്ലാതെ നോർത്ത് സ്വന്തം തട്ടിപ്പ് കണ് സ്വന്തം കണ്ണിൽ കോലിരിക്കെ അന്യൻ്റെ കണ്ണിൽ കരട് കാണുന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ്